നമസ്കാരം. പറഞ്ഞു വരുമ്പോൾ കേരളം ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ വലിയ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് എന്നാണ് ഇവിടെ ഇതുവരെ ഭരിച്ചിരുന്നവരൊക്കെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു സംസ്ഥാനത്തും നടക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. നമ്മളാരെങ്കിലും KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ കടം പറയാറുണ്ടോ? ആരും പറയാറില്ല. കാശ് കൊടുത്ത് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മളാരെങ്കിലും KSEB അതായത് കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ കടം പറയാറുണ്ടോ? കടം പറയാറില്ല, നമ്മൾ കൊടുക്കാറുണ്ടോ? അതേപോലെ തന്നെ ബിവറേജിൽ ചെന്ന് മദ്യം വാങ്ങിച്ചാൽ ആരെങ്കിലും കടം പറയാറുണ്ടോ? ആരും കടം പറയുന്നതായിട്ട് നമുക്കറിയില്ല. എന്നാൽ ഈ മൂന്ന് സംഗതികളും KSRTC ആവട്ടെ, KCB ആവട്ടെ, ബിവറേജ് ആവട്ടെ, സർക്കാരിൻ്റെ കണക്കിൽ നഷ്ടമാണ്, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതാണെന്ന് എന്നാണ് സർക്കാർ പറയുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക? നമ്മൾ ആരും ഈ മൂന്ന് സ്ഥലത്തും പോയി കടം പറയാറില്ല. പിന്നെ എങ്ങനെയാണിത് നഷ്ടം സംഭവിക്കുന്നത്? 60 രൂപയുടെ മദ്യം 600 രൂപയ്ക്ക് വിൽക്കുന്നതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നിട്ടും ഇതിലെങ്ങനെയാണ് നഷ്ടം വരുന്നത്? ഇന്ത്യയിൽ മറ്റു പല സംസ്ഥാനത്തും ഇല്ലാത്ത കണക്ക് കൂടിയ വൈദ്യുതി നിരക്കാണ് ഇവിടെ വാങ്ങുന്നത്. എന്നിട്ടും KSEB നഷ്ടമാണത്രേ. KSRTC കാര്യം പ്രത്യേകിച്ച് പറയുകയും വേണ്ട. ഇനി ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. സ്കൂൾ ഉണ്ടായിട്ട് കൂടിയും സ്കൂളിൽ പോവാതെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമോൻ അടക്കമുള്ളവർ ഇപ്പോൾ വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? കേരളത്തിലേക്ക് കോടാനുകോടിക്കണക്കിനുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. എത്ര ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട് എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക. മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോലും പോവാതെ ഒരു ചെറിയ കുട്ടിയും തൻ്റെ മുത്തച്ഛനെയും മുത്തശ്ശിയെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതാ ആ വിദേശ പര്യടനത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരം യാത്രകൾ നടത്തിയപ്പോൾ ഇവിടെയുള്ള പ്രതിപക്ഷം അതിനെതിരെ ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും വിമർശിക്കാതെ ഇപ്പോൾ ഇതാ അവർ ഏതോ ഒരു ബോധോദയം വന്ന പോലെ എല്ലാവരും കൂടെ കൂടുവിട്ട് വെളിയിൽ വന്നിട്ട് വലിയ രീതിയിൽ വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ പ്രതികരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ എല്ലാ പരിധികളും കടന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും പ്രതികരിച്ചു തുടങ്ങുകയുള്ളൂ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ ആ സ്ഥാനത്തിരുന്നതിന് ശേഷം നടത്തിയ അസംഖ്യം വിദേശ പര്യടനങ്ങളിൽ നമുക്ക് എന്ത് നേട്ടമാണ്, കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് ഇപ്പോഴാണ് കോൺഗ്രസ് ഉറക്കെ ചോദിക്കാൻ തുടങ്ങിയത്. ഇക്കാലമത്രയും അവരും അതിനെ നിശബ്ദമായി പിന്താങ്ങിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവർക്കത് പറയാനുള്ള യോഗ്യതയില്ലായിരുന്നു. കാരണം മുൻകാലങ്ങളിൽ അവരും അതുതന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു പരിധിയും ആ ഒരു നിയന്ത്രണ രേഖയും കടന്നുകൊണ്ട് പരമാവധി പോയപ്പോഴാണ് അവർക്കിപ്പോൾ അവസാനമായിട്ട് പ്രതികരിക്കേണ്ടി വന്നത്. അതാ അപ്പോൾ AK ബാലൻ, CPMൻ്റെ AK ബാലൻ വന്നിട്ട് തിരിച്ചടിക്കുകയാണ്. നിങ്ങളുടെ ഒരു മന്ത്രിയും 26 തവണ വിദേശയാത്ര നടത്തിയിരുന്നു, അതും ഭാര്യയുടെ കൂടെയെന്ന്. കേരളത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പരസ്പരം പുറഞ്ഞെറിഞ്ഞു കൊടുക്കുന്ന കൂട്ടുകമ്പനികൾ മാത്രമാണിവർ. അതുകൊണ്ടാണ് നമ്മളെ കൊള്ളയടിക്കുന്ന പല കാര്യങ്ങളിലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാൻ പറ്റാത്തത്. അതിൻ്റെ പരിധി എല്ലാ സീമയും ലംഘിച്ച് അപ്പുറം പോകുമ്പോൾ മാത്രമാണ് അവർ എന്തെങ്കിലും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. കാലാകാലങ്ങളായി വിഡ്ഢിയാക്കാൻ വിധിക്കപ്പെട്ടവരാണ് മലയാളികൾ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.